ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോസിറ്റീവ് വൈബ്സ്. നമുക്കിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഓണം സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട് അച്ചാറ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പാഷൻ ഫ്രൂട്ട് നോക്കിയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 10 വെളുത്തുള്ളി അല്ലി, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ടീസ്പൂൺ പഞ്ചസാര, അല്പം കായം, വിനീഗർ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാഷൻ ഫ്രൂട്ട് പൾപ്പ്, ഇത്രയും എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരണം. ഇനിയിപ്പോൾ അത് വെജിറ്റബിൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് നല്ല രീതിയിൽ തന്നെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, ഏകദേശം 1 കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പുണ്ട്, ഇത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഇനി ഈ അച്ചാറ് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ളൊരു അച്ചാറാണിത്. മധുരവും പുളിയും എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അച്ചാറിന്. സദ്യക്കൊക്കെ എടുക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഇനി അതിലേക്ക് കുറച്ച് വിനീഗർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വിനീഗർ ഞാൻ ചേർത്ത് കൊടുത്ത് പുളി നോക്കിയതിന് ശേഷം ഒരല്പം കൂടി വിനീഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വിനീഗർ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് അച്ചാറൊന്ന് നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം കായം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കായം കൂടി ചേർത്ത് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതത്രേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പുളിയും മധുരവും എരിവും ഒക്കെ ചേർന്നൊരു പ്രത്യേക ടേസ്റ്റുള്ള പാഷൻ ഫ്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.